Hi friends, ellavarkkum auto expedition de pudiyoru video like swagatham. Innu nammal oru petrol villis inde cold start video aanu cheyan aagrahikkunnathu. Idoru hurricane engine ulla oru left hand villis jeep aanu. Era kalamayi upayogikkathirunna oru vaahanamayirunnu idu. Full restoration aayi workshopil edichirikkunna oru vaahanathinte engine ekadesham oru 10 kollathinu aduthayi start cheyidittillatha oru engine aayirunnu. അതിൻ്റെ ഒരു കോൾഡ് സ്റ്റാർട്ട് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് എൻജിനെ ഒന്ന് അടുത്ത് പരിചയപ്പെടാം. 2199 സി ഫോർ സിലിണ്ടർ പെട്രോൾ എൻജിനാണിത്. 72 BHP കരുത്ത്, 4000 RPMലും 15.7 kgm ടോർക്ക്, 2000 RPMലുമാണ് ഇത് പരമാവധി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏകദേശം 10 കൊല്ലത്തിനടുത്ത് സ്റ്റാർട്ട് ചെയ്യാതിരുന്ന ഈ ഒരു എൻജിന് ഫുൾ കണ്ടീഷനെല്ലാം ചെക്ക് ചെയ്ത് കാർബറേറ്ററും കാര്യങ്ങളും ഒക്കെ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് ആദ്യമായി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പെട്രോൾ ടാങ്കും കാര്യങ്ങളും ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഡയറക്റ്റ് കാർബറേറ്ററിലേക്കാണ് ഫ്യൂവൽ നൽകുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി എല്ലാ കണക്ഷനുകളും കറക്റ്റാണോ എന്നുള്ളത് റീചെക്ക് ചെയ്യുകയാണ്. ഇക്കാണുന്നതാണ് ഈ പെട്രോൾ എഞ്ചിൻ്റെ ഇഗ്നീഷൻ കോയിൽ. ഇതാണ് പെട്രോൾ എഞ്ചിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ. ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നാണ് സ്പാർക്ക് പ്ലഗിലേക്കുള്ള കണക്ഷൻ പോയിരിക്കുന്നത്. ഈ എഞ്ചിൻ്റെ ഓയിൽ ഒഴിക്കുന്ന ഭാഗമാണിത്. ഇത് ഡൈനാമോയും സ്റ്റാർട്ടറും. ഇവിടെയാണ് ഓയിൽ ഫിൽട്ടർ നൽകിയിരിക്കുന്നത്. ഇത് ഫ്യൂവൽ ഫിൽട്ടറാണ്. അതുപോലെ എഞ്ചിൻ്റെ ടോപ്പ് പോർഷനിലാണ് കാർബറേറ്റർ നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്താണ് നമ്മുടെ എഞ്ചിൻ നമ്പറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ എക്സോസ്റ്റ് മാനിഫോൾഡ്. 4 സ്പാർക്ക് പ്ലഗുകൾ ക്ലിയറായി കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെയും ഇഗ്നീഷൻ കോയിലിൻ്റെയും സ്റ്റാർട്ടറിൻ്റെയും ഒക്കെ കണക്ഷൻ കറക്റ്റായി കൊടുത്തതിന് ശേഷം നമുക്ക് വാഹനത്തെ സ്റ്റാർട്ട് ചെയ്യാം. നോർമൽ ജീപ്പിന് റേഡിയേറ്ററിനേക്കാൾ വലുപ്പമുള്ളൊരു റേഡിയേറ്ററാണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് അല്ലാന്ന് സെറ്റ് ചെയ്തിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഈ ഭാഗത്താണ് ഓയിലിൻ്റെ ലെവലും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പുതിയ ഓയിലൊക്കെ ഒഴിച്ച് എല്ലാം സെറ്റാക്കി ഇട്ടിരിക്കുന്നതാണ്. ഡിസ്ട്രിബ്യൂട്ടറും സ്റ്റാർട്ടറും ഇഗ്നീഷൻ കോയിലും എല്ലാം കണക്ട് ചെയ്ത് വയറിംഗ് എല്ലാം ചെക്ക് ചെയ്തു സെറ്റ് ചെയ്തു. പുറത്ത് നല്ല മഴയായിരുന്നതുകൊണ്ട് കുറച്ചൊന്ന് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. നമുക്ക് എന്തായാലും എഞ്ചിൻ്റെ സ്റ്റാർട്ടിംഗ് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. കറണ്ടിൻ്റെ സപ്ലൈ കറക്റ്റാക്കുന്നതിന് വേണ്ടി ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അകത്തെ ഗ്യാപ്പൊക്കെ കറക്റ്റാക്കി സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ എഞ്ചിൻ പുള്ളി കറക്കി ഗ്യാപ്പാണ് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഗ്യാപ്പൊക്കെ കറക്റ്റ് ചെയ്തു നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്.
അടുത്തതായി നമ്മൾ പെട്രോളിൻ്റെ ഫ്ലോ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് പെട്രോളിൻ്റെ കണക്ഷൻ കൊടുക്കുകയാണ്. ഡിസ്ട്രിബ്യൂട്ടർ ശകലം ഒന്ന് ലൂസായിരുന്നതുകൊണ്ട് സ്റ്റാർട്ടിങ് ഷോ കുറച്ചൊന്ന് മടി കാണിച്ചു. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് പിന്നീട് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചത്. എന്നാൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മുടെ ഓയിൽ ഫിൽറ്ററിൻ്റെ ഭാഗത്തു നിന്ന് ഓയിൽ ലീക്ക് വന്നതുകൊണ്ട് വീണ്ടും സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോസസ്സ് നിർത്തേണ്ടതായി വന്നു. ഓയിൽ ഫിൽറ്ററിൻ്റെ പോർഷൻ കുറച്ചൊന്ന് ലൂസായിരുന്നു, അതൊന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കാം. എഞ്ചിൻ സ്റ്റാർട്ടായി, എന്നാലും ഓയിൽ ലീക്ക് മാറാത്തതുകൊണ്ട് കുറച്ചു നേരം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടാൻ സാധിച്ചില്ല. നമുക്ക് നാളെ രാവിലെ ഒന്ന് ഓയിലിൻ്റെ ആ ലീക്കൊക്കെ ഒന്ന് മാറ്റി ആ ഓറിങ്ങൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം കുറച്ചു നേരം സ്റ്റാർട്ടിങ്ങിൽ ഇടാം. ഈ കാണുന്ന പോർഷനിൽ നിന്നാണ് ഓയിൽ ലീക്ക് വന്നത്. ഇതാണ് ഓയിൽ ഫിൽറ്റർ. ഓയിൽ ലീക്കെല്ലാം മാറ്റി നെക്സ്റ്റ് ഡേ നമ്മൾ ഈ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്.
അങ്ങനെ നമ്മൾ ഈ പെട്രോൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു. വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു എഞ്ചിനാണിത്. അതുപോലെ പുകയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു എഞ്ചിൻ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഓൾസോ ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ ദ അപ്കമിംഗ് നോട്ടിഫിക്കേഷൻ. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ ബൈ.